ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആര്യൻസ് സാസ്ട്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും രണ്ട് ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും രണ്ടാമതായി വിവാഹ പൊരുത്തം അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം എങ്ങനെയാണ് നോക്കേണ്ടതെന്നും ആണ് ഇനി നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും കടന്നു ചെല്ലാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഈ ചാനലിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുവാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ആദ്യമായി ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരല്ല ഭരണി നക്ഷത്രക്കാരെങ്കിലും ഇവർ മനപൂർവം ആർക്കും ദോഷം ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരും ശുദ്ധഹൃദയരുമായിരിക്കും അന്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ അന്യരെ പ്രീണിപ്പിച്ചും സേവ പിടിച്ചും കാര്യം കാണാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറയും വളരെ കഷ്ടനഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങളുണ്ടായാലും മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറാൻ ഇക്കൂട്ടർ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് പല പരാജയങ്ങളും ഉണ്ടായേക്കാം നിസ്സാര കാര്യങ്ങൾക്ക് ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോടും പിണങ്ങുന്ന ഈ കൂട്ടർക്ക് സഹനശക്തിയും അടക്കാനുള്ള കഴിവും വളരെ കുറവായിരിക്കും എന്നാൽ താനാണ് തെറ്റുകാരൻ എന്നിവരികിലോ അല്ലെങ്കിൽ എതിരാളിയിൽ നിന്ന് ക്ഷമാപ്രകടനം ഉണ്ടാകുകയോ ആണെങ്കിൽ ഇവരുടെ എല്ലാ വൈരാഗ്യവും തീരുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യുന്നതാണ് ഒരു കാര്യത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ അതിൻ്റെ വിപരീതാർത്ഥം തിരിയുന്ന പ്രകൃതക്കാരാണിവർ മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ഗോചരമാകാത്ത പല തെറ്റുകളും കുറവുകളും ഇവർ എളുപ്പത്തിൽ തന്നെ ചികഞ്ഞെടുക്കുന്നു അന്യരുടെ കാര്യം നോക്കാനാണിവർ താല്പര്യരാണെങ്കിലും ഇവരുടെ കാര്യം നോക്കാൻ മറ്റുള്ളവർ തന്നെ വേണം ധാരാളം സമ്പത്തുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതം സ്വയക്കേടുകൾ നിറഞ്ഞതും അസുഖാനുഭവങ്ങളുടെ ആവർത്തനങ്ങൾ ഭവിക്കുന്നതുമായിരിക്കും അങ്ങനെ ജീവിതം തന്നെ സ്വസ്ഥത കെട്ടതുമായി തീർന്നേക്കാം ഈ നാളുകാർക്ക് ഉപകാരസ്മരണ കുറവാണ് എന്നതിനാൽ തന്നെ വേണ്ടപ്പെട്ട പലരും ക്രമേണ ശത്രുക്കളായി മാറും ഇവർക്ക് ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളത് ദീർഘകാല സൗഹൃദം എന്ന സംഗതിയാണ് സഹനശക്തിയും ക്ഷമാശീലവും സൽസ്വഭാവവും കുടുംബവർണത്തിൽ സാമർത്ഥ്യവുമുള്ള ഭാര്യമാരെ ലഭിക്കും എന്നതുകൊണ്ട് തന്നെ ഈ നാളുകളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹീതമായിരിക്കും വിശാലമായ നെറ്റി ഭംഗിയാർന്ന ദന്തങ്ങൾ ചൈതന്യം തുടിക്കുന്ന കണ്ണുകൾ ശോഭയാർന്ന വതനം അല്പമായ തലമുടി ശരീരാരോഗ്യം എന്നിവയൊക്കെ ഭരണി നക്ഷത്രക്കാരുടെ സവിശേഷതകളായി കണക്കാക്കാം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല സ്ഥിരമായ അസുഖങ്ങളോ ശരീരപീഠകളോ സാധാരണ ബാധിക്കാത്ത ഇവർക്ക് പലപ്പോഴും ദന്തരോഗം ശിരോരോഗം അർഷോരോഗം എന്നിവയുടെ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം രോഗത്തിനു മുന്നിൽ കീഴടങ്ങുന്ന സ്വഭാവക്കാരല്ല ഇവർ ലഘുഭക്ഷണപ്രിയരായ ഇവർക്ക് ദിനചര്യകളിലും പ്രത്യേക നിർബന്ധം ഉണ്ടാവില്ല സ്വന്തം ലക്ഷ്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ അന്യരുടെ ഉപദേശവും മറ്റും സ്വീകരിക്കുന്നതിലും വൈമുഖ്യമില്ല ഏത് കാര്യത്തിൻ്റെയും ഉള്ളറിയാൻ കഴിവുള്ള ഈ നാളുകാർ എല്ലാ വിഷയത്തിലും ജ്ഞാനികളായിരിക്കും പൊതുരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ കുറേ ശത്രുക്കൾ മാത്രമാണ് ഉണ്ടാകുക ഇവരുടെ സ്വഭാവത്തിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത ആരെയും വകവയ്ക്കാത്ത തരത്തിലുള്ള സ്വതന്ത്ര ബുദ്ധിയോടുള്ള പെരുമാറ്റമാണ് അധികാരമോ ആജ്ഞയോ വേണ്ടെടുത്ത് അവ പ്രകടിപ്പിക്കാൻ ഇവർ തയ്യാറാകും ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും പരാജയങ്ങളും മാറി മാറി സംഭവിക്കുമെങ്കിലും അതൊന്നും കൊണ്ട് തളരാത്തതും പിന്തിരിയാത്തതുമായ മനഃശക്തി വീണ്ടും ഇവരെ മുന്നോട്ട് നയിക്കും ഇവരുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഘടകവും ഈ മനസ്സ് തന്നെ തണ്ടന്മാരും അഹങ്കാരികളുമാണെന്ന് മറ്റുള്ളവർക്ക് കാഴ്ചയിൽ തോന്നുമെങ്കിലും അത് ശരിയല്ല നിർബന്ധ ബുദ്ധി കൂടുതലാണെങ്കിലും ഇവർ ഹൃദയശുദ്ധിയുള്ളവരാണെന്നതിൽ സംശയം വേണ്ട മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഇവർക്ക് വലുതായ ജീവിത പരിവർത്തനങ്ങൾ സംഭവിക്കും എങ്കിൽ തന്നെയും ഗുണ ഗുണദോഷ സമ്മിശ്രമായ ഒരു ജീവിതമായിരിക്കും ഇവർ നയിക്കേണ്ടി വരുന്നത് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹ പൊരുത്തം നോക്കുന്ന വിധം അത് കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലായി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോയിലും അത് കൂടുതലായി പറയുന്നില്ല ആദ്യ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട് പൊരുത്തം നോക്കുമ്പോൾ രഞ്ജു പൊരുത്തവും വേദപ്പൊരുത്തവും ഉത്തമമല്ലെങ്കിൽ ആ ജാതകം ആ നക്ഷത്ര പൊരുത്തം കൊള്ളില്ല എന്നാണ് സാധാരണ പറയാറ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ सब्सक्राइब